പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ചൂട്ടാട് ബീച്ചിൽ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി. പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട ബീച്ചിൽ തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യം മുൻനിർത്തിയാണ് സേനാംഗങ്ങൾ ബീച്ചിലെത്തിയത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ച് കടലിറങ്ങുന്നവരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ടി വി സൂരജ്, മറ്റ് സേനാംഗങ്ങളായ നിസാമുദ്ദീൻ, എസ് കെ മുസ്തഫ, സജീവൻ, അൻസാർ, ഫൈസൽ, സി കെ സിദ്ധാർത്ഥൻ എന്നിവരടങ്ങിയ സംഘമാണ് ചൂട്ടാട് ബീച്ചിൽ എത്തിയത്. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ചൂട്ടാട് ബീച്ചിൽ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി. പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട ബീച്ചിൽ തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യം മുൻനിർത്തിയാണ് സേനാംഗങ്ങൾ ബീച്ചിലെത്തിയത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ച് കടലിറങ്ങുന്നവരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ടി വി സൂരജ്, മറ്റ് സേനാംഗങ്ങളായ നിസാമുദ്ദീൻ, എസ് കെ മുസ്തഫ, സജീവൻ, അൻസാർ, ഫൈസൽ, സി കെ സിദ്ധാർത്ഥൻ എന്നിവരടങ്ങിയ സംഘമാണ് ചൂട്ടാട് ബീച്ചിൽ എത്തിയത്. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് ഇദ്ദേഹം തന്റെ വീടിന്റെ ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരാളാണ്. അതിൽ നിന്നും മാസം തോറും 50,000 അടുത്ത് സമ്പാദിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നാഗങ്ങളുടെ നേതൃത്വത്തിൽ ചൂട്ടാട് ബീച്ചിൽ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി. പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട ബീച്ചിൽ തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യം മുൻനിർത്തിയാണ് സേനാംഗങ്ങൾ ബീച്ചിലെത്തിയത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ച് കടലിറങ്ങുന്നവരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ടി വി സൂരജ്, മറ്റ് സേനാംഗങ്ങളായ നിസാമുദ്ദീൻ, എസ് കെ മുസ്തഫ, സജീവൻ, അൻസാർ, ഫൈസൽ, സി കെ സിദ്ധാർത്ഥൻ എന്നിവരടങ്ങിയ സംഘമാണ് ചൂട്ടാട് ബീച്ചിൽ എത്തിയത്. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ചൂട്ടാട് ബീച്ചിൽ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി. പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട ബീച്ചിൽ തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യം മുൻനിർത്തിയാണ് സേനാംഗങ്ങൾ ബീച്ചിലെത്തിയത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ച് കടലിറങ്ങുന്നവരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ടി വി സൂരജ്, മറ്റ് സേനാംഗങ്ങളായ നിസാമുദ്ദീൻ, എസ് കെ മുസ്തഫ, സജീവൻ, അൻസാർ, ഫൈസൽ, സി കെ സിദ്ധാർത്ഥൻ എന്നിവരടങ്ങിയ സംഘമാണ് ചൂട്ടാട് ബീച്ചിൽ എത്തിയത്. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ചൂട്ടാട് ബീച്ചിൽ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി. പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട ബീച്ചിൽ തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യം മുൻനിർത്തിയാണ് സേനാംഗങ്ങൾ ബീച്ചിലെത്തിയത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ച് കടലിറങ്ങുന്നവരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ടി വി സൂരജ്, മറ്റ് സേനാംഗങ്ങളായ നിസാമുദ്ദീൻ, എസ് കെ മുസ്തഫ, സജീവൻ, അൻസാർ, ഫൈസൽ, സി കെ സിദ്ധാർത്ഥൻ എന്നിവരടങ്ങിയ സംഘമാണ് ചൂട്ടാട് ബീച്ചിൽ എത്തിയത്. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ചൂട്ടാട് ബീച്ചിൽ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി. പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട ബീച്ചിൽ തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യം മുൻനിർത്തിയാണ് സേനാംഗങ്ങൾ ബീച്ചിലെത്തിയത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിച്ച് കടലിറങ്ങുന്നവരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ടി വി സൂരജ്, മറ്റ് സേനാംഗങ്ങളായ നിസാമുദ്ദീൻ, എസ് കെ മുസ്തഫ, സജീവൻ, അൻസാർ, ഫൈസൽ, സി കെ സിദ്ധാർത്ഥൻ എന്നിവരടങ്ങിയ സംഘമാണ് ചൂട്ടാട് ബീച്ചിൽ എത്തിയത്.